മാന്യ പ്രേക്ഷകർക്ക് ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ സങ്കീർത്തന പഠനത്തിൻ്റെ മുന്നൂറ്റി എൺപത്തി നാലാമത് എപ്പിസോഡിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൻ്റെ പഠനം നമ്മൾ ആരംഭിച്ചു അതിസുന്ദരമായ ഹീബ്രൂ മൂലം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പാടിയതാണ് ഒരിക്കൽ കൂടി നമുക്കത് ആലപിക്കാം اللله با مرمو می، اللله کول مال آکای، اللله کول صبا آی، اللله شمس ویاری آخ، اللله کول کوک اور، اللله شمای Ha ashar me hashamayim vahamayim asher me'al hashamaim. hashamayim yihalelu yat shem adonai, ki hu nevrau vaya amidim la ad hok വോ അതീവ സുന്ദരം ആകാശ ശക്തികളെയെല്ലാം ക്ഷണിച്ച് ദൈവത്തെ സ്തുതിക്കുവിൻ എന്ന് ആവശ്യപ്പെടുകയാണ് സങ്കീർത്തകൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ട് അതിൻ്റെ ഒടുവിൽ സങ്കീർത്തകൻ പറയുകയാണ് കർത്താവിനെ സ്തുതിക്കാൻ തീർച്ചയായും കാരണമുണ്ട് എന്താണ് കാരണം ഒന്ന് കർത്താവ് കൽപ്പിച്ചു അവ എല്ലാം ഉണ്ടായി അതുകൊണ്ട് അവ കർത്താവിനെ സ്തുതിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഘടന നമ്മൾ കണ്ടു ഒന്ന് മുതൽ ആറു വരെയും ഏഴ് മുതൽ പതിനാല് വരെയും ആയി രണ്ടായി തിരിച്ചിരിക്കുന്ന രണ്ട് പാദങ്ങളുള്ള ഘടന അതിലാദ്യത്തേത് ആകാശക്തികളെയൊക്കെ കർത്താവിനെ സ്തുതിക്കാനായി ക്ഷണിക്കുന്ന സങ്കീർത്തകൻ രണ്ടാമത്തേത് ഭൂമിയിലുള്ളവയെ ഒക്കെ കർത്താവിനെ സ്തുതിക്കാനായി ക്ഷണിക്കുന്ന സങ്കീർത്തകൻ ഇനി ആദ്യ ആദ്യപാദത്തിലാവട്ടെ രണ്ടാം പാദത്തിലാവട്ടെ അവസാനമെത്തുമ്പോൾ സ്തുതിക്കേണ്ടതിൻ്റെ കാരണമാണ് വർണ്ണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഒന്നാം പാദത്തിൻ്റെ ആ സ്തുതി കാരണത്തിലേക്കെത്തി അതായത് ഒന്ന് മുതൽ അഞ്ച് എ വരെയാണ് സ്തുതിക്കാനുള്ള ആഹ്വാനമെങ്കിൽ അഞ്ച് ബിയും ആറും സ്തുതിക്കാനുള്ള കാരണങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അഞ്ചാം വാക്യം ആകാശ ശക്തികൾ ദൈവത്തെ സ്തുതിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നു എന്താണ് ആവശ്യകത ഒന്ന് അവിടുന്ന് കൽപ്പിച്ചതുകൊണ്ടാണല്ലോ അവ സൃഷ്ടിക്കപ്പെട്ടത് അവിടെ നമ്മൾ പറഞ്ഞു രണ്ടു ക്രിയാപദങ്ങൾ ഒന്ന് സിവ രണ്ട് ബാറ കൽപ്പിക്കുക സൃഷ്ടിക്കുക ഇതിൽ ബാറ എന്ന ക്രിയാപദം ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി വിവരണത്തിൽ സമൃദ്ധമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടു ഒന്ന് ഉൽപ്പത്തിയിൽ ഒന്നാം അധ്യായം ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് വാക്യങ്ങളിലൊക്കെ ബാറാ കാണാം എന്നാൽ സിവ്വ എന്ന ക്രിയാപദം അതുപോലെ ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണത്തിൽ കാണുന്നില്ല ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണം എന്ന് വെച്ചാൽ ഒന്ന് ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ രണ്ടാമധ്യായം നാലാം വാക്യം വരെയാണ് ആദ്യത്തെ സൃഷ്ടി വിവരണം പക്ഷേ അതിലിതൊന്നും കാണുന്നില്ല പക്ഷേ സിവ എന്നുള്ള ക്രിയാപദം കാണുന്നില്ല പക്ഷെ നമ്മളവിടെ കൽപ്പനാരൂപം കാണുന്നുണ്ട് ഏതാത് യഹി ഉണ്ടാവട്ടെ കണ്ടോ അപ്പോൾ കൽപ്പനയാൽ സൃഷ്ടിച്ചു എന്ന് പറയുന്ന ആ കൽപ്പന കൽപ്പന രൂപം നമുക്കവിടെ കാണാം എന്ന് മാത്രമല്ല സൃഷ്ടി വിവരണം നടത്തുന്ന മറ്റ് ഭാഗങ്ങളിൽ ഉദാഹരണത്തിന് ജോബിൻ്റെ പുസ്തകം അല്ലെങ്കിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിൽ മറ്റ് ചില സങ്കീർത്തനങ്ങൾ ഇവിടെയൊക്കെ കൽപ്പനയ്ക്ക് കൽപ്പന കൽപ്പനധ്വനിപ്പിക്കുന്ന പദങ്ങളുണ്ട് ഉദാഹരണത്തിന് ഹൊക്ക് വ്യക്തമായും കൽപ്പനയാണ് പിന്നെ ഖറ ശാസനയാണ് പിന്നെ ദവാർ വാക്കാണ് കണ്ടോ അപ്പോൾ വാക്കിലൂടെ ശാസനയിലൂടെ കൽപ്പനയിലൂടെ ദൈവം സൃഷ്ടിച്ചു എന്ന് അവിടങ്ങളിലും കാണുന്നു ചുരുക്കി പറഞ്ഞാൽ അഞ്ച് ബിയിൽ പറയുന്ന കാര്യം അവിടുന്ന് കൽപ്പിച്ചത് കൊണ്ടാണല്ലോ അവ സൃഷ്ടിക്കപ്പെട്ടത് എന്നത് വളരെ ശരിയാണ് അതേസമയം ആറാം വാക്യത്തിലേക്ക് വരിക ആറാം വാക്യത്തിൽ നമ്മൾ എന്താ കാണുന്നത് ആറാം വാക്യത്തിൽ അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി അതാണ് അവയെ അവിടുന്ന് എന്നേക്കും സുസ്ഥിരമാക്കി അതായത് അവയെ അവിടുന്ന് നിറുത്തി എന്നാണ് നിറുത്തി അമദ് എന്നുള്ള ക്രിയാപദമാണ് അപ്പോൾ അവയെ നിൽക്കാൻ എന്നേക്കും നിൽക്കാൻ കർത്താവിടയാക്കി ചുരുക്കി പറഞ്ഞാൽ ആകാശത്തുള്ള സൂര്യൻ അങ്ങനെ നിലകൊള്ളുകയാണ് ചന്ദ്രൻ നിലകൊള്ളുകയാണ് നക്ഷത്രങ്ങൾ നിലകൊള്ളുകയാണ് കണ്ടോ അപ്പോൾ എന്തെന്നാൽ അവിടുന്ന് കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു അവയെ അവിടെ നിന്നേക്കും സുസ്ഥിരമാക്കി ഇനി അടുത്തത് അലംഘനീയമായ അതിർത്തികൾ അവിടുന്ന് അവയ്ക്ക് നിശ്ചയിച്ചു ഒന്ന് ആലോചിച്ച് നോക്കൂ അലംഘനീയമായ അതിർത്തികൾ അവിടെ നവയ്ക്കുക നിശ്ചയിച്ചു ഉദാഹരണത്തിന് ആകാശത്തിന് മുകളിലുള്ള ജലം ആകാശത്തിന് മുകളിലുള്ള ജലം അത് കൃത്യമായ ഒരു വേർതിരിവോടുകൂടി നിൽക്കുകയാണ് ആകാശത്തിന് മുകളിലെ ജലം പവയ്ക്ക് ആ അതിര് കൊടുത്തിട്ടുണ്ട് സൂര്യന് സൂര്യൻ്റെ സ്പേസ് ഉണ്ട് ചന്ദ്രന് ചന്ദ്രൻ്റെ അതിർത്തിയുണ്ട് അപ്പോൾ കൃത്യമായി ദൈവം വരച്ചു കൊടുത്ത ദൈവം നിർണയിച്ചു നൽകിയ ആ അതിർത്തികളൊക്കെ കൃത്യമായി സൃഷ്ടവസ്തുക്കൾ പാലിക്കുന്നു എന്നുകൂടി അവിടെ അപ്പോൾ അങ്ങനെ സൃഷ്ടി കൽപ്പനയിലൂടെ സൃഷ്ടി നടത്തിയ ഒപ്പം എല്ലാം കൃത്യമായും വ്യക്തമായും ക്രമീകരിച്ച ദൈവം അതുകൊണ്ട് ആ ദൈവത്തെ നിങ്ങൾ സ്തുതിക്കേ ഇതാണ് ഒന്നാം പാദത്തിൻ്റെ അവസാനത്ത് നമ്മൾ കാണുന്നത് സുഹൃത്തുക്കൾ നമുക്കിനി രണ്ടാം പാദത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാം പാദം അത് ഭൂവാസികളോടുള്ള ആഹ്വാനം ഒന്നാം പാദം ആകാശത്തിലുള്ളവയോടുള്ള ആഹ്വാനമായിരുന്നെങ്കിൽ ഇവിടെ ഭൂവി ഭൂമിയിലുള്ളവയോടുള്ള ആഹ്വാനം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഭൂമിയിൽ നിന്നു കർത്താവിനെ സ്തുതിക്കുവിൻ കടലിലെ ഭീകരജീവികളെ അകാഥങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ അഗ്നിയും കന്മഴയും മഞ്ഞും പൊടിമഞ്ഞും അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന കൊടുങ്കാറ്റും കർത്താവിനെ സ്തുതിക്കട്ടെ പർവ്വതങ്ങളും മലകളും ഫലവൃക്ഷങ്ങളും ദേവദാരുക്കളും വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ ഭൂമിയിലെ ഓരോ വസ്തുക്കളെയും ഓരോ ജീവനുള്ള സംഗതികളെയും വ്യക്തികളെയും എല്ലാം വിളിക്കുകയാണ് സങ്കീർത്തകൻ കർത്താവിനെ സ്തുതിക്കാനായി ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ സലിൽ സങ്കീർത്തകൻ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ശ്രദ്ധ തിരിച്ച് ഇവിടെയുള്ള എല്ലാ ചരാചരങ്ങളെയും സ്തുതിക്കായി ക്ഷണിക്കുന്നു എന്ന് മാത്രമല്ല അപ്പോൾ സ്തുതിക്കായി ക്ഷണിക്കുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിലാണെങ്കിൽ പതിമൂന്നും പതിനാലും വാക്യങ്ങളിൽ സ്തുതിക്കുള്ള കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാവല്ലോ തെഹില്ലീം അല്ലെങ്കിൽ തെഹില്ല എന്ന സ്തുതിപ്പ് എന്നുള്ള ആ സങ്കീർത്തന ഗണത്തിന് കൃത്യമായ ഒരു ഒരു ഫോം ഉണ്ട് ആ ഫോം എന്താ സ്തുതിക്കാനുള്ള ക്ഷണം സ്തുതിക്കാനുള്ള കാരണം വീണ്ടും സ്തുതിക്കാനുള്ള ക്ഷണം കണ്ടോ അപ്പോൾ ആ അത് കൃത്യമായി ഇത് പാലിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ ആ ഒരു ഗണത്തിൻ്റെതായ സവിശേഷതകൾ കൃത്യമായി നമുക്ക് കാണാം ഇനി നോക്കൂ ഭൂമിയെ ക്ഷണിക്കുന്നു ഉൽപ്പത്തി അധ്യായം ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നു ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഇനിയോ സത്വങ്ങൾ കണ്ടോ അപ്പോൾ ഭൂമിയെ ക്ഷണിക്കുന്നു സമുദ്രത്തിലെ സത്വങ്ങളെ ക്ഷണിക്കുന്നു എന്താ സമുദ്രത്തിലെ സത്വങ്ങൾ അത് ഉൽപ്പത്തി പുസ്തകം നോക്കിയാൽ മതിയാവും ഉൽപ്പത്തിയിൽ ഒന്ന് ഇരുപത്തി ഒന്നിൽ നമ്മൾ ഇത്തരത്തിൽ സമുദ്രത്തിലെ സത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് ഇരുപത്തി ഒന്ന് നോക്കുക ശരി അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു സമുദ്രത്തിലെ ഭീമാകാരങ്ങളായ ജലജന്തുക്കൾ ഒരുപക്ഷെ തിമിംഗലമാകാം അതുപോലുള്ള വലിയ സ്രാവുകളാകാം ഡോൾഫിനുകളാകാം അങ്ങനെ സമുദ്രത്തിലെ ഭീമാകാരങ്ങളായ ജീവികൾ ഇനി ആഴങ്ങളെ ക്ഷണിക്കുകയാണ് എന്താണ് ആഴങ്ങൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് തിഹോമോത്ത് എന്നുള്ളതാണ് തിഹോം അതാണ് സിംഗുലർ ഫോം തിഹോം ആഴം തിഹോമോ ആഴങ്ങൾ എന്താണ് ആഴങ്ങൾ അതും ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാം ഉൽപ്പത്തിയിൽ ഒന്ന് രണ്ട് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു സാധാരണഗതിയിൽ ആഴങ്ങൾ എന്നുള്ളത് ജലത്തിൻ്റെ ആഴങ്ങളാണ് അത് കെയോട്ടിക് വോട്ടേഴ്സാണ് നാശകാരികളാണ് നമ്മൾ ഏതാണ്ട് സുനാമി പോലെയാണ് നാശകാരികളാണ് പക്ഷേ ആ കെയോട്ടിക് വോട്ടേഴ്സിനെ കർത്താവ് ഇങ്ങനെ വ വകഞ്ഞു മാറ്റി വരിഞ്ഞു മാറ്റി മുറുക്കി മാറ്റി വച്ചിരിക്കുകയാണ് ഓക്കെ ആഴങ്ങൾ പക്ഷേ ഈ ആഴങ്ങളും കർത്താവിനെ സ്തുതിക്കണം അതാണ് സങ്കീർത്തകൻ പറയുന്നത് ഇനിയോ ഫലവൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ കർത്താവിനെ സ്തുതിക്കണം ഉൽപ്പത്തി ഒന്ന് പതിനൊന്നിൽ ദൈവമരുൾ ചെയ്തു ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യ ചെടികളും വിത്തുകൾ ഉൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ ഇനി കന്നുകാലികൾ ഇഴജൈവികൾ പറവകൾ ഇതൊക്കെ നമുക്ക് ഉൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ഒന്നിൽ കണ്ടോ എല്ലാത്തരം പക്ഷികളെയും കണ്ടോ പറവകൾ പിന്നെയോ നമുക്ക് ഇരുപത്തി നാലില് ഭൂമിയിലെ എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമ എന്നിവയെ പുറപ്പെടുവിക്കുമാറായിട്ട് കേട്ടോ അവയുടെ സൃഷ്ടികളൊക്കെ നമുക്ക് അവിടെ കാണാം എല്ലാം ഉൾക്കൊള്ളുന്ന ഈ വിവരണം ഉൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങളെ അനുസ്മരിപ്പിക്കുന്ന കണ്ടോ നമ്മൾ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഉൽപ്പത്തി ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ നമ്മൾ കാണാൻ കഴിയുന്നുണ്ട് ഇനി അടുത്തത് എട്ടാം വാക്യത്തിൽ എന്താ പറയുന്നത് അഗ്നിയും കന്മഴയും ഹിമവും മൂടൽ മഞ്ഞും അവിടുത്തെ വചനം നിറവേറ്റുന്ന കൊടുങ്കാറ്റും ഈ ഒരു പ്രയോഗം സുന്ദരമാണ് പ്രത്യേകിച്ച് നമ്മ നമുക്ക് അത് ഒന്ന് മനസ്സിലൊന്ന് കാണുന്നത് തന്നെ ഒന്ന് ചിത്രീകരിക്കുന്നത് തന്നെ വളരെ സുന്ദരമാണ് അഗ്നി കന്മഴ ഹിമം മൂടൽമഞ്ഞ് കൊടുങ്കാറ്റ് നോക്കൂ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ഇതിന് തൊട്ടു മുമ്പുള്ള സങ്കീർത്തനത്തിൽ പതിനഞ്ചാം വാക്യം അവിടുന്നു ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു അവിടുത്തെ വചനം പാഞ്ഞു വരുന്നു നാട്ടിൻ രോമൻ പോലെ മഞ്ഞുപെയ്യ്ക്കുന്നു ചാരം പോലെ ഹിമധൂളി വിതറുന്നു അവിടുന്നപ്പ കഷണം പോലെ ിപ്പഴം പൊഴിക്കുന്നു അവിടുന്ന് നയക്കുന്ന തണുപ്പ് ആർക്കു സഹിക്കാനാകും അവിടുന്ന് കൽപ്പന അയച്ച് അതിനെ ഉരുക്കിക്കളയുന്നു അവിടുന്ന് കാറ്റിനെ അയക്കുമ്പോൾ ജലം ഒഴുകിപ്പോകുന്നു അങ്ങനെ നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ പരാമർശിച്ചിട്ടുള്ള ഇപ്പറയുന്ന കന്മഴയും ഹിമവും മൂടൽമഞ്ഞും കൊടുങ്കാറ്റുമൊക്കെ ദ നൂറ്റി നാൽപ്പത്തിയെട്ടിലും നമ്മൾ കാണുന്നുണ്ട് നോക്കൂ സമാനമായ സൃഷ്ടവസ്തുക്കളും ദൈവത്തിൻ്റെ ക്രിയാത്മക ശക്തിയായ വചനവും കണ്ടോ ഇവ രണ്ടും സൃഷ്ടവസ്തുക്കളും ആ ദൈവത്തിൻ്റെ ക്രിയാത്മക ശക്തിയായ വചനവും ഇവ രണ്ടും നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനത്തിനും കാണാം നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിനും കാണാം ഇനി ഉൽപ്പത്തി ഗ്രന്ഥത്തിലെ വിവരണം പോലെ നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിലും അതിൻ്റെ മൂർധന്യ കേന്ദ്രം ഏറ്റവും അതിൻ്റെ ക്രൗൺ ഓഫ് ക്രിയേഷൻ ഓക്കെ അത് മനുഷ്യനാണ് അത് പതിനൊന്നിൽ നൂറ്റിനാൽപ്പത്തെട്ട് പതിനൊന്നിൽ നമ്മൾ കാണുന്നു ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും ഭർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അപ്പോൾ ആ ഒരു കാര്യം പതിനൊന്ന് പന്ത്രണ്ടിൽ കാണുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ആ സ്തുതി ഇവിടെ സാധാരണ മനുഷ്യരുണ്ട് പിന്നെ മനുഷ്യർക്കിടയിൽ ഉന്നതസ്ഥാനീയരായി കരുതപ്പെടുന്നവരുണ്ട് അത് വ്യക്തമാണ് അതാണ് നമ്മൾ കാണുന്നത് ഭൂമിയിലെ രാജാക്കന്മാർ പിന്നെ പ്രഭുക്കന്മാർ ഭരണാധികാരികൾ അവർ സവിശേഷ ആകർഷിക്കുന്ന മനുഷ്യരാണ് എന്നാൽ നോക്കൂ യുവാക്കൾ കന്യകമാർ വൃത്തരെ ശിശുക്കൾ സാധാരണ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ന്യായപാലകന്മാർ ഇതൊക്കെ അവിടെയുണ്ട് ഒരുപോലെ പക്ഷേ ആരൊക്കെ ആയാലും കൊള്ളാം നീ രാജാവായാലും കൊള്ളാം നീ ശിശുവായാലും കൊള്ളാം ആരൊക്കെ ആയാലും എത്ര ഉന്നതനായാലും എന്തു വേണം കർത്താവിനെ സ്തുതിക്കണം എന്നാണ് സങ്കീർത്തകൻ പറയുന്നത് പതിനൊന്നാം വാക്യത്തിൽ പരാമർശിക്കപ്പെടുന്ന ഉന്നതര് അതായത് രാജാക്കന്മാർ ഭരണാധികാധികാരികള് ഇവരൊക്കെ സങ്കീർത്തന ഗ്രന്ഥാരംഭത്തിൽ അതായത് രണ്ടാം സങ്കീർത്തനത്തിൽ തന്നെ കണ്ട ആ ഭരണാധികാരികൾ ന്യായാധിപന്മാർ ജനതകൾ ജനങ്ങള് ഓർക്കൊന്നുണ്ടല്ലോ കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും െതിരെ അണിനിരന്നവരായിട്ടാണ് അവിടെ ചിത്രീകരിക്കുന്നത് നോക്കൂ സുഹൃത്തുക്കളെ സങ്കീർത്തനഗ്രന്ഥത്തിൻ്റെ രണ്ടാം സങ്കീർത്തനത്തിൽ ഇവിടെയോ സങ്കീർത്തനഗ്രന്ഥത്തിൻ്റെ അവസാനത്തിന് തൊട്ട് മുന്നിലുള്ള സങ്കീർത്തനം അതിൻ്റെ അർത്ഥം എന്താ അവസാനത്തിൽ നിന്ന് രണ്ടാമത്തെ സങ്കീർത്തനം അവിടെ നമ്മൾ കാണുന്നു രാജാക്കന്മാരും ന്യായാധിപന്മാരും ഒക്കെ കർത്താവിനെ സ്തുതിക്കണം കണ്ടോ അവിടെ അവർ ഗൂഢാലോചന നടത്തി അവർ പിറുപിറുത്തു ചങ്ങലയും വിലങ്ങും പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു അല്ലേ അങ്ങനെയല്ലേ പക്ഷേ അത് അതിന് ബദലായി നമുക്കിവിടെ നൂറ്റി നാൽപ്പത്തി എട്ടാം സങ്കീർത്തനത്തിൽ നൂറ്റി നാൽപ്പത്തി ഒൻപതിലേക്ക് പോകുമ്പോൾ അത് ഒരിക്കൽ കൂടി കാണാൻ കഴിയും അപ്പോൾ ഏറ്റവും ഒടുവിൽ നിന്ന് രണ്ടാമത്തെ സങ്കീർത്തനത്തിലും മൂന്നാമത്തെ സങ്കീർത്തനത്തിലും ഒടുവിൽ നിന്ന് നമുക്ക് തുടക്കത്തിലെ രണ്ടാമത്തെ സങ്കീർത്തനത്തിലെ ആ പരാമർശങ്ങൾക്ക് ബദലായി ഒരു ഇൻക്ലൂസീവോ പോലെ ഈ പദങ്ങൾ നമ്മളവിടെ കാണുകയാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ നൂറ്റിനാൽപ്പത്തി എട്ടിൽ ഇതുണ്ട് എന്ന് പറഞ്ഞല്ലോ ദ നൂറ്റി നാൽപ്പത്തിയൊൻപതിലും ഇതുണ്ട് അഞ്ച് മുതൽ ഒൻപത് വരെ വാക്യങ്ങൾ വെറുതെ ഒന്ന് നോക്കാം വിശ്വസ്തജനം ജയഘോഷം മുഴക്കട്ടെ അവർ തങ്ങളുടെ കിടക്കകളിൽ ആനന്ദം കൊണ്ട് പാടട്ടെ സാധാരണ ജനത്തിൻ്റെ കാര്യം പറയുന്നു ഇസ്രായേൽ ജനം അവരുടെ കണ്ഡങ്ങളിൽ ദൈവത്തിൻ്റെ സ്തുതി ഉയരട്ടെ കണ്ടോ അപ്പോൾ അവരും ദൈവത്തെ സ്തുതിക്കണം ഇനി രാജ്യങ്ങളോട് പ്രതികാരം ചെയ്യാനും ജനതകൾക്ക് ശിക്ഷ നൽകാനും തന്നെ അവരുടെ രാജാക്കന്മാരെ ചങ്ങലകൾ കൊണ്ടും പ്രഭുക്കന്മാരെ ഇരുമ്പുവിലങ്ങൾ കൊണ്ടും ബന്ധിക്കട്ടെ കണ്ടോ അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കാത്ത ജനതകൾ ഭൂമിയിലെ രാജാക്കന്മാർ ഇവരെയൊക്കെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാൻ അവിടെയാണ് ആ സൂചന കാണുന്നത് കണ്ടോ അപ്പോൾ ആ രണ്ടാം സങ്കീർത്തനവും നൂറ്റിനാൽപ്പത്തെട്ട് നൂറ്റി നാൽപ്പത്തൊൻപത് സങ്കീർത്തനങ്ങളും തമ്മിലുള്ള ബന്ധം ഒന്ന് കാണുക ശരി സൃഷ്ടികൾ കർത്തൃനാമം സ്തുതിക്കട്ടെ എന്ന ആശംസാ രൂപത്തിലുള്ള അവസാനത്തെ ആഹ്വാനം അതാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഇസ്രായേൽ ജനത്തിന് കർത്താവിനെ സ്തുതിക്കുന്നു ഇത് സൃഷ്ടികൾ കർത്തൃനാമം സ്തുതിക്കട്ടെ എന്ന് ആശംസാരൂപത്തിൽ അവസാനത്തെ ആഹ്വാനവും അതിനുള്ള കാരണവും ഉൾക്കൊള്ളുന്ന ചുരുക്ക പ്രസ്താവനയാണ് പതിമൂന്നും പതിനാലും വാക്യങ്ങൾ കാരണം എന്തൊക്കെയാ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം എന്തെന്നാൽ തിരുനാമം ഒന്നു മാത്രമാണ് സമുന്നതം പതിമൂന്ന് ബിയിൽ ഇതിനെ സമാനമായിട്ട് എന്താ കാണുന്നത് അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരമാധികാരമാണ് പതിമൂന്ന് എയിലും പതിമൂന്ന് ബിയിലും കാണുന്നത് ദൈവത്തിൻ്റെ പരമാധികാരം നാമം തിരുനാമം ഉന്നതമാണെന്നാണല്ലോ നമ്മൾ കണ്ടത് നാമം ക്ഷേം നാമം ഒരു വ്യക്തിയുടെ സത്തയെയും സ്വഭാവത്തെയും സൂചിപ്പിക്കുന്ന സുപ്രധാനമായൊരു പദമാണത് സഖാവ് എന്താ അത് ഉന്നതം സമുന്നതം ഹിബ്രൂവിൽ സഖാവ് ഈ ഒരു പദം മറ്റ് ഇടങ്ങളിൽ ദൈവത്തിൻ്റെ രാജത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടതാണ് സഖാവ് ഏഷ്യ മുപ്പത്തിമൂന്ന് പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ഏഷ്യ മുപ്പത്തി മൂന്ന് അഞ്ച് അതിലെ സഖാവ് പ്രയോഗം ഈ ദൈവത്തിൻ്റെ രാജ്യത്വ പ്രഖ്യാപനവുമായി ബന്ധമുള്ളതാണ് നമുക്ക് ഏഷ്യയിലേക്കൊന്ന് കടന്നില്ല മുപ്പത്തി മൂന്നാം അധ്യായം അഞ്ചാം വാക്യം ആദ്യം വായിക്കാം കർത്താവ് പുകഴ്ത്തപ്പെടുന്നു അവിടുന്ന് ഉന്നതത്തിൽ വസിക്കുന്നു അവിടുന്ന് സിഇഒനെ നീതിയും ധർമ്മനിഷ്ഠയും കൊണ്ട് നിറയ്ക്കും ഉന്നതത്തിൽ വസിക്കുന്നു സമുന്നതൻ സഖാവ് അപ്പോൾ ഇവിടെ സഖാവ് എന്നുള്ള ആ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നു പക്ഷേ അത് നമ്മൾ കാണേണ്ടത് ഏഷയ്യ മുപ്പത്തി മൂന്ന് പതിനേഴ് ഇരുപത്തിരണ്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് നോക്കൂ രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടുകൂടെ നിൻ്റെ കണ്ണുകൾ ദർശിക്കും വിദൂരത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നൊരു ദേശവും അവ കാണും ഒരിക്കൽ നിന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് നീ ഓർക്കും എണ്ണിയവൻ എവിടെ കപ്പം തൂക്കം നോക്കിയവൻ എവിടെ ഗോപുരങ്ങൾ എണ്ണി നോക്കിയവൻ എവിടെ ദുർഗ്രഹ ഭാഷ സംസാരിക്കുന്ന മനസ്സിലാകാത്ത ഭാഷയിൽ വിക്കി പറയുന്ന ഗർഭിഷ്ഠരെ നീ ഇനിമേൽ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുവിൻ പ്രശാന്ത വസതിയും ഇളക്കമില്ലാത്ത കൂടാരവുമായ ജെറൂസലമിനെ നിന്റെ കണ്ണുകൾ ദർശിക്കും അതിൻ്റെ കുറ്റി പിഴുതെടുക്കുകയോ കയറ് പൊട്ടിക്കുകയോ ഇല്ല അവിടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രതാപത്തോടെ വാഴും അതാണ് തുടക്കത്തിൽ കണ്ടത് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ നിൻ്റെ കണ്ണുകൾ കാണും കണ്ടോ കർത്താവ് വാഴുന്നു ഇതാണ് അവിടുത്തെ വിഷയം കർത്താവ് ഞങ്ങളുടെ ന്യായാധിപനാകുന്നു അവിടുന്ന് ഞങ്ങളുടെ ഭരണാധിപനും രാജാവുമാകുന്നു അവിടെ ഞങ്ങളെ രക്ഷിക്കും കണ്ടോ ഇതാണ് പശ്ചാത്തലം ദൈവത്തിൻ്റെ ഭരണത്തെക്കുറിച്ച് പറയുന്ന ഏഷയ്യായിലെ മുപ്പത്തി മൂന്നാം അധ്യായം പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ മുപ്പത്തിമൂന്ന് അഞ്ചിലെ സഖാവ് സമുന്നതൻ എന്ന പ്രയോഗത്തിന് വലിയ അർത്ഥമുണ്ട് ഓക്കെ ഇനി പ്രതാപം ഹോദ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പ്രതാപം ഹോദ് എന്നുള്ളത് മാനുഷികമായ പ്രതാപത്തെ സൂചിപ്പിക്കാനോ രാജാവിനെ അതുപോലെ ദൈവികമായ രാജത്വത്തെ സൂചിപ്പിക്കാനോ ഉപയോഗിച്ചിട്ടുണ്ട് ഹോദ് എന്നുള്ളത് സങ്കീർത്തനം ഇരുപത്തി ഒന്ന് അഞ്ചിലും നാൽപ്പത്തഞ്ച് മൂന്നിലും രാജാവിൻ്റെ പ്രതാപത്തെ ധ്വനിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ സങ്കീർത്തനം തൊണ്ണൂറ്റാറ് ആറിലും നൂറ്റിനാൽപ്പത്തഞ്ച് അഞ്ചിലും ദൈവികമായ രാജത്വത്തിൻ്റെ പ്രതാപം സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമുന്നതം എന്ന പ്രയോഗം അവിടുത്തെ നാമം തിരുനാമം ഒന്ന് മാത്രമാണ് സമുന്നതം എന്ന് പറയുമ്പോൾ അതിലൂടെ ദൈവത്തിൻ്റെ രാജത്വത്തെയാണ് സങ്കീർത്തകൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ ഒരു ഭാഗം ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം അവിടുത്തെ നാമം മാത്രമാണു സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് അവിടുന്നു തൻ്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോടു ചേർന്നു നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ കർത്താവിനെ സ്തുതിക്കുവിൻ തുടർ പഠനം അടുത്ത എപ്പിസോഡിൽ ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് സമാധാനം